അവിടേക്ക് ഇറങ്ങിച്ചെന്നതും ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല. അടുക്കളയിൽ നിന്നും ശബ്ദം കേട്ടതും നേരെ അങ്ങോട്ടേക്ക് ചെന്നു. തിരക്കിട്ട് എന്തോ പണി ചെയ്യുന്ന അപ്പച്ചിയെയും സ്ലാബിൽ കയറിയിരിക്കുന്ന മാളുവിനെയുമാണ് കണ്ടത്. ആഹാ, പുതുപ്പെണ്ണ് എത്തിയല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി? മിണ്ടാതിരിക്കടി, വായി തോന്നിയത് വിളിച്ചു പറഞ്ഞോളൂ. അവളുടെ കൈക്കിട്ടൊരടി കൊടുത്തുകൊണ്ട് അപ്പച്ചി പറഞ്ഞതും ഞാൻ അവളെ നോക്കി കളിയാക്കി. മോൾ ഇവള് പറയുന്നൊന്നും കാര്യമാക്കണ്ട കേട്ടോ, ബുദ്ധിയില്ലെന്നേ. അതെനിക്ക് പണ്ടേ അറിയാം അപ്പച്ചി. പോ, രണ്ടും എന്നോട് മിണ്ടണ്ട. സ്ലാബിൽ നിന്നിറങ്ങി ചവിട്ടുത്തുള്ളി അകത്തേക്ക് കയറിപ്പോയതും ചിരിയോടെ ഞാൻ അപ്പച്ചിയെ നോക്കി. മോൾ ഇപ്പം തന്നെ എഴുന്നേക്കേണ്ടിയിരുന്നില്ല, നല്ല ക്ഷീണമില്ലായിരുന്നോ? അതൊന്നും കുഴപ്പമില്ല അപ്പച്ചി, എന്തായാലും ചായ കുടിച്ചോ. ദാ, എൻ്റെ കയ്യിലേക്ക് കപ്പ് വെച്ച് തന്നുകൊണ്ട് അപ്പച്ചി പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ അപ്പച്ചി കുടിച്ചോ? ഞാൻ കുടിച്ചു മോളെ, ലോകേഷ് എഴുന്നേറ്റിട്ടില്ല, പിന്നെ ഏട്ടൻ പുറത്ത് നിൽപ്പുണ്ട്. ചായ കുടിച്ചതാണോ? അല്ല, എന്നെ അങ്കിളിനുള്ളത് ഞാൻ കൊണ്ടുകൊടുക്കാം. ഓ, അത് വേണ്ട മോളെ, അവരെല്ലാം ഇവിടെ വന്ന് എടുത്ത് കുടിക്കാറാണ് പതിവ്, കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ, ഞാൻ കൊണ്ടുകൊടുക്കാം. മറുപടിക്ക് കാക്കാതെ വേഗം കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പ് സ്ലാബിൽ വെച്ച് മറ്റൊരു ഗ്ലാസ് എടുത്ത് ശേഷം അകത്തേക്ക് നടന്നു. കോലായിലെ തിണ്ടിലിരുന്ന് പത്രം വായിക്കുന്ന അങ്കിളിനെ കണ്ടതും അടുത്തേക്ക് ചെന്നു. അങ്കിൾ. ആഹാ, മോളോ? എന്തേ? തിരിഞ്ഞെന്നെ നോക്കി ചിരിയോടെ ചോദിച്ചു. ദാ ചായ. അയ്യോ, മോളെന്തിനാ കൊണ്ടുവന്നേ? വേണ്ടവർ അവിടെ വന്ന് എടുത്ത് കുടിക്കാറാ പതിവ്. അത് കുഴപ്പമില്ല, ഞാൻ കൊണ്ടുവന്നത് അങ്കിളിന് ഇഷ്ടമായില്ലേ. ഇനി ഞാൻ ചുണ്ടു കൂർപ്പിച്ച് കണ്ണു നിറച്ച് അവൾ ചോദിച്ചെന്നും കയ്യിലിരുന്ന പത്രം മടക്കി വെച്ചുകൊണ്ട് ജയൻ അവൾ നോക്കി. ഇനി അതും പറഞ്ഞ് കരയണ്ട, ഇങ്ങ് തന്നേക്ക്, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അത് കേട്ടതും ചിരിയോടെ അവളത് അയാൾക്ക് നേരെ നീട്ടി. മോള് ഭയങ്കര പാവാണെന്നാണല്ലോ കാശി എന്നോട് പറഞ്ഞത്, പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. പാവമായിരുന്നു, ഇപ്പം മാറി. എല്ലാവരും കൂടെ മാറ്റിയെടുത്തു എന്ന് വേണം പറയാൻ. അല്ല, അങ്കിൾ എന്നെ നേരത്തെ അറിയായിരുന്നോ? കാശി പറഞ്ഞിരുന്നു ഞങ്ങളോടെല്ലാം, പക്ഷേ കണ്ടതന്ന് നിങ്ങളുടെ എൻഗേജ്മെൻറ്റിനാണെന്ന് മാത്രം. അവൻ തിരഞ്ഞെടുത്ത ആളെ തന്നെ മോളായി കാണാൻ മനസ്സ് തോന്നണേന്ന് പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ടിപ്പം തോന്നിയോ? പിന്നല്ല, എൻ്റെ മോൻ്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല, മോളെ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് അയാൾ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. ചൂടാറുന്നതിന് മുന്നേ ചായ കുടിക്കാം അങ്കിളെ. അങ്കിള് വേണ്ട, അച്ഛാന്ന് മതി, ഇനി എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. അയാളത് പറഞ്ഞതും ഹൃദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്ത് പറ്റി മോളെ, എന്തിനാ കരഞ്ഞേ? അങ്ങനെ വിളിക്കാൻ ഇഷ്ടമില്ലേ അങ്കിളിന്ന് തന്നെ വിളിച്ചോ. ആദ്യയോടെ അയാൾ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. അതുകൊണ്ടല്ല, ഇതുവരെയായിട്ടും ഇങ്ങനൊരു വിളി വിളിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അപ്പം അല്ല, അച്ഛനെന്നോട് വിളിക്കാൻ പറഞ്ഞപ്പം ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തുപോയി. ആ സ്നേഹം എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല. പൊട്ടിക്കരയുന്നവളെ കണ്ടതും അയാൾക്ക് അവളോട് വാത്സല്യം തോന്നി. കൈകൾ ഉയർത്തി അവളുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു. പഴയതൊന്നും ഓർത്ത് കരയണ്ട, ഇപ്പം ഞാനില്ലേ മോൾക്ക് അച്ഛനായി, എൻ്റെ മരുമകളല്ല, മകള് തന്നെയാണ് മോള്, കേട്ടോ. അത് കേട്ടതും തല ഉയർത്തി അയാളെ നോക്കിക്കൊണ്ട് അവൾ മിഴികൾ തുടച്ച് പുഞ്ചിരിച്ചു. എന്നാൽ ഞാൻ അകത്തേക്ക് പോട്ടെ അങ്കിൾ. അങ്കിളല്ല, അച്ഛൻ. കൈ ഉയർത്തി അടിക്കുന്ന പോലെ അയാൾ കാണിച്ചതും അവൾ നാക്ക് കടിച്ചുകൊണ്ട് ചെവിയിലൊക്കെ വെച്ചു. സോറി, പോട്ടെ അച്ഛ. അവൾ അകത്തേക്ക് കയറി പോകുന്നതൊരു ചിരിയോടെ നോക്കിക്കൊണ്ട് അയാൾ ചായക്കപ്പ് ചുണ്ടോട് ചേർത്തു. അകത്തെത്തിയപ്പോൾ ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല. അടുക്കളയിൽ നിന്നും കാശിട്ടിൻ്റെയും അപ്പച്ചിയുടെയും ശബ്ദം കേൾക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ വേഗം മുകളിലേക്ക് ഓടി. മുറിയുടെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയതും അത്രയും നേരം അടക്കി വെച്ചുകൊണ്ട സങ്കടമെല്ലാം കണ്ണീരായി പുറത്തേക്ക് ഒഴുകി. ആരെങ്കിലും ശബ്ദം കേൾക്കുമോ എന്ന് ഭയന്നതും വേഗം ബാത്റൂമിലേക്ക് കയറി. അവിടെ ഇരുന്ന് കുറേ നേരം കരഞ്ഞു. മനസ്സിനൊരു ആശ്വാസം തോന്നിയതും വേഗം മുഖമെല്ലാം തുടച്ച് പുറത്തേക്കിറങ്ങി. അലമാര തുറന്ന് പൗഡർ എടുത്ത് മുഖത്ത് തേച്ചു. സാധാരണ ഇതൊന്നും വീട്ടിൽ ഉപയോഗിക്കാറില്ല, പക്ഷേ ഇപ്പം ഞാൻ കരഞ്ഞതറിയാതിരിക്കാൻ ഇതേ വഴിയുള്ളൂ. കരഞ്ഞതൊന്നും മനസ്സിലാകുന്നില്ലെന്ന് കണ്ണാടിയിൽ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം വേഗം മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇറങ്ങിയതും അകത്തേക്ക് കയറാൻ നിന്ന കാശേട്ടൻ്റെ മുന്നിലാണ് ചെന്ന് പെട്ടത്. വേഗം മാറി നടക്കാൻ തുനിഞ്ഞതും പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചു. ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയതും എൻ്റെ മുഖത്തേക്ക് തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന ഏട്ടനെ കണ്ടൊന്ന് ഭയന്നു. പക്ഷേ അത് പുറമേ പ്രകടിപ്പിക്കാതെ ഏട്ടനെ നോക്കി ചിരിച്ചു. എന്താ ഏട്ടാ ഇങ്ങനെ നോക്കുന്നത്? ഏയ്, ഒന്നുമില്ല, നിനക്കെന്തായിരുന്നു അകത്ത് പണി? അത് പിന്നെ ഡ്രസ്സിലറിയാതെ ചായ ഒന്ന് പോയി, അതൊക്കെ എഴുതാൻ വന്നതാ.
അല്ല, എന്നിട്ട് നനവൊന്നും ഡ്രസ്സ് കാണുന്നില്ലല്ലോ. എന്നെ അടിമുടി നോക്കിക്കൊണ്ട് ഏട്ടൻ പറഞ്ഞതും ഞാൻ ആകെ പതറിപ്പോയി. അത് പിന്നെ അതുണങ്ങി. ഉണങ്ങാൻ വേണ്ടി കുറച്ചുകൂടെ നേരം കാത്തു നിന്നിരുന്നു. എന്നാൽ ഞാൻ പോട്ടെ പറഞ്ഞുകൊണ്ട് വേഗം ഏട്ടൻ്റെ കൈയെടുത്ത് മാറ്റി ധൃതിയിൽ താഴേക്ക് നടന്നു. ഉറങ്ങുമ്പോൾ എന്താ ഒരു നിഷ്കളങ്കുതം, കാണാതെ വല്ലാത്തൊരു ക്യൂട്ട്. പക്ഷെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതല്ലല്ലോ സ്വഭാവം, കടിച്ചു കയറാൻ വരും തെണ്ടി. ഇതിനൊക്കെ എങ്ങനെയാണാവോ ദൈവമേ ഞാൻ സ്നേഹിച്ചത്. ഉറങ്ങിക്കിടക്കുന്ന ലോകേഷിനെ നോക്കിയാണ് മാളു പെറുപെറുക്കുന്നത്. ഇടയ്ക്കിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ ഡോറിനരികിലേക്കും ശ്രദ്ധ തിരിക്കുന്നുണ്ട്. ഡോ ഡോ, നീ ആരെന്നാടാ നിൻ്റെ വിചാരം? ഇഷ്ടമുള്ളത് നേരെ ചൊവ്വേ തുറന്ന് പറയില്ല, ആളെ വട്ടാക്കും, മനുഷ്യൻ്റെ നേരെ ചാടിക്കയറാനും വരും. ഇഷ്ടപ്പെട്ടുപോയി, അല്ലെ പിടിച്ച കൊന്നാണ് ഞാൻ. അവൻ്റെ കഴുത്തിന് നേരെ കൈ ഉയർത്തിക്കൊണ്ട് അവൾ പറഞ്ഞതും പെട്ടെന്ന് ലോകേഷ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ ദേഹത്തേക്ക് വലിച്ചിട്ടു. കണ്ണു വീഴ്ച മാളു അവനെ നോക്കിയതും കണ്ണു തുറന്ന് തന്നെ നോക്കി ഇളിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി. അപ്പം നീ ഉറങ്ങുമല്ലായിരുന്നോ? ആയിരുന്നു, ഇപ്പോൾ എഴുന്നേറ്റു. അവളൊന്ന് നീട്ടി ശ്വാസം വിട്ടുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാം വ്യക്തമായി കിട്ടും. പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുന്നേ അവൻ പറഞ്ഞതും അവളുടെ ചിരി താനേ നിന്നു. ധൃതിയിൽ അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് അവൻ ആ ശ്രമത്തെ ഇല്ലാതാക്കിയിരുന്നു. അപ്പം എങ്ങനാ, പറയുമല്ലേ? പിരികമുയർത്തി കള്ള ചിരിയോട് അവൻ ചോദിച്ചു. എന്ത്? ഐ ലവ് യു. അയക്കടാ, എൻ്റെ പാട്ടി പറയും, കണ്ടാലും മതി കോഴിയുടെ മോൻ്റെ മറ്റ്. അവനെ പുച്ഛിച്ച് തള്ളി മാറ്റി അവൾ എഴുന്നേറ്റ് പുറത്തേക്കൂടെ. ഡേ, നിന്നെ ഞാൻ പിടിക്കും, പോടാ. ആദ്യം കിടന്നിടത്ത് നിന്നൊന്ന് എഴുന്നേക്കാൻ നോക്ക്, എന്നിട്ടാ പിടിക്കുന്നത്. അത് കേട്ടതും ഒരു ചിരിയോടെ ലോകേഷ് തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി. അടുക്കളയിൽ ചെന്നതും രാവിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കുന്ന അപ്പച്ചിയാണ് കണ്ടത്. അപ്പച്ചി, ഞാൻ ചെയ്യാം. ഏയ്, അത് വേണ്ട, മോൾ അവിടെ എവിടെയെങ്കിലും പോയിരുന്നു, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ലെന്നേ. വേണ്ട മോളെ, ഞാൻ തന്നെ ചെയ്തോളാം, ഞാൻ തന്നെ ചെയ്താലേ എനിക്കൊരു തൃപ്തി കിട്ടു. ആ, അതും ശരിയാ, ഇതുവരെയായിട്ട് ആരെയും ഫുഡുണ്ടാക്കാൻ സമ്മതിച്ചിട്ടില്ല, ആ കൈ കൊണ്ട് ഉണ്ടാക്കിയാലേ തൃപ്തിയാകൂ. മാണു അതും പറഞ്ഞ് അങ്ങോട്ട് വന്നതും ഞാൻ അപ്പച്ചിയെ നോക്കി. എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവർ ജോലി ചെയ്യാൻ തുടങ്ങിയതും മറുത്തൊന്നും പറയാതെ ഞാനത് നോക്കി നിന്നു. അല്ല, നീ എവിടെ പോയതായിരുന്നു? പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ഞാൻ മാളുവിനോട് ചോദിച്ചതും അവളൊന്ന് പരിങ്ങി. ഞാനോ ടെറസിലുണ്ടായിരുന്നു. ഞാനങ്ങോട്ട് വന്നിരുന്നല്ലോ, എന്നിട്ട് നിന്നെ കണ്ടില്ല. വെറുതെ തട്ടിവിട്ടതാ. അത് പിന്നെ ആദ്യം ടെറസിലായിരുന്നു, പിന്നെ കുരങ്ങനെ വിളിക്കാൻ വേണ്ടി അവൻ്റെ മുറിയിലേക്ക് പോയി. കുരങ്ങനോ? അവൾ പറഞ്ഞത് ലോകേഷിനെയാ മോളെ. അപ്പച്ചി പറഞ്ഞതും ഞാൻ ആണോ എന്ന് നിലയ്ക്ക് മാളുവിനെ നോക്കി. അവൾ പല്ലിളിച്ച് കാണിച്ചത് ഞാൻ ചിരിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം അപ്പച്ചി കിടക്കാൻ പോയി അച്ഛനും. മോള് അവളുടെ വീട്ടിലേക്കും പോയി. എന്നെ കുറേ വിളിച്ചെങ്കിലും ഞാൻ പോയില്ല. അവിടെ അവൾ അച്ഛനും അമ്മയും മാത്രമല്ല, വേറെ ആരൊക്കെയോ ഉണ്ട്. അതുകൊണ്ടൊരു മടി. കാശേട്ടൻ എന്തോ ആവശ്യത്തിനായി പുറത്തെവിടെയോ പോയതാ. ലോകേഷ് അവൻ്റെ റൂമിലാണ്. ഞാനും നേരെ ഞങ്ങളുടെ മുറിയിലേക്ക് ചെന്നു. കല്യാണം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം തന്നെ കിടന്നുറങ്ങുന്നത് മോശമാണ്. പക്ഷേ ഇന്നലത്തെ ക്ഷീണം വിട്ടുമാറാത്തതുകൊണ്ട് അവരെല്ലാവരും കിടക്കുമായതുകൊണ്ടും ഞാൻ നേരെ ബെഡിൽ കയറി കിടന്നു. അമ്മയും ബാക്കിയുള്ളവരെയും ഒക്കെ ഇപ്പം എന്ത് ചെയ്യായിരിക്കും? എന്നെയോർത്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകുമോ? വീട് മാറിയതിൻ്റെ പേടി ഇപ്പോഴും വിട്ടുപോയിട്ടില്ലാത്ത പോലെ. എൻ്റെ വീട്ടിൽ നിന്ന് വേറെ എവിടെയെങ്കിലും ഇതുവരെ ഞാൻ മാറി താമസിച്ചിട്ടില്ല. ഹോസ്റ്റലിലേക്ക് ഒഴികെ. ഇന്നലെ കാശേട്ടനടുത്തുണ്ടായതുകൊണ്ട് കിടന്നപ്പോൾ പേടിയൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പം എന്തോ, ഒന്നാമത് വലിയൊരു വീട്, അതും പരിചയമല്ലാത്തത്. വീടോർത്തപ്പം താനേ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി. എങ്ങനെയുണ്ട് നമ്മുടെ പിള്ളേർ? ഭയങ്കര റൊമാൻറ്റിക് കപ്പിൾസ് അല്ലേ? ഹൃദുവിന് ഇച്ചിരി പേടിയുണ്ട്, അത് മാറിക്കോളും.